തന്നെ എനിക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തിരിക്കുന്ന മറിയ എഫ് എച്ച് എന്ന അക്കൗണ്ടിൽ നിന്നാണ്. സോ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മറിയ എഫ് എച്ച് ആണ്. സോ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ചെകുത്താന നമ്പർ എന്നറിയപ്പെടുന്ന 666 ഗണിതപരമായിട്ടല്ല അറിയപ്പെടുന്നത്, മതപരമായിട്ടാണ്. 666 ദ ബീസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ദ ഡെവിൽസ് നമ്പർ. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൂരതയുള്ള ഒരു ജന്തുവിനെ അല്ലെങ്കിൽ ക്രൂരതയുള്ള ഒരു ജീവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഡെവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുഷിച്ച ഭാഗമുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെകുത്താൻ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതുമല്ല ഈ 666 നമ്മൾ അന്തിക്രിസ്തു എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ്. ക്രിസ്തുദേവന് എതിരെയുള്ള ആൾ, അല്ലെങ്കിൽ ക്രിസ്തുദേവന് എതിരെ പ്രവർത്തിക്കുന്ന ആളിനെയാണ് അന്തിക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രൂരതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുടെ പേരിൽ 666 എന്ന നമ്പർ കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അവരെയെല്ലാം അന്തിക്രിസ്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ 666 എന്ന നമ്പറിൻ്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ലാസ്റ്റ് ബുക്കായ ദ ബുക്ക് ഓഫ് റെവല്യൂഷൻ, അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലെ chapter 13 എന്ന് വെച്ചാൽ chapter 13 verses 17 to 18 ഈ നമ്പർ കണ്ടത്. അതിൽ 666 എന്ന നമ്പറിനെ കുറിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. Let him who has understanding reckon the number of beast. For it's a human number, it is 666. ബുദ്ധിയുള്ളവൻ ആ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ, കാരണം അത് മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യയാണ് 666. സോ സത്യത്തിൽ 666 എന്ന നമ്പർ എന്താണ്, ഇതെന്തിനെയാണ് ഉദ്ദേശിപ്പിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ബീസ് നമ്പർ അല്ലെങ്കിൽ ദി ഡെവിൽസ് നമ്പർ എന്ന് പറയുന്നത്, ഇതിന് പിന്നിൽ ഇലൂമിനാറ്റി ആണോ, ഇത് എന്താണ്, ഇത് അന്തിക്രിസ്തു ആണോ അതോ നിങ്ങളൊരു അന്തിക്രിസ്തു ആണോ? വെൽക്കം ബാക്ക് ടു ഇസ്മ ടോക്സ്. ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ അവസാനത്തെ ബുക്കായ ദ ബുക്ക് ഓഫ് റെവല്യൂഷൻ്റെ കഥ നോക്കുവാണെങ്കിൽ ബേസിക്കലി ആണെങ്കിൽ പറയുന്നത് ജോൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ വിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൺ മുതൽ ആകാശത്തിൽ നിന്ന് നക്ഷത്രം താഴോട്ട് വീഴുന്നത്, മനുഷ്യൻ കാരണം സമുദ്രം റെഡ് കളറാവുന്നത്, മനുഷ്യൻ്റെ ചോര കാരണം സമുദ്രം റെഡ് കളറായി പോയിസൺ ആവുന്നതും, അങ്ങനെ കുറേയാണ് പറയുന്നത്. എന്താ ലോകാവസാനത്തിൻ്റെ കുറേ സംഭവങ്ങളും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ chapter 13 കഥ നോക്കുവാണെങ്കിൽ ജോൺ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഒരു വിഷം കിട്ടുവാണ്. രണ്ടോ അതിൽ അധികമോ തലയുള്ള ഒരു ബീസ്റ്റിനെ കുറിച്ചാണ്. അതെന്ന് വെച്ചാൽ ആ ബീസ്റ്റിന് നല്ല പവറുണ്ട്. ആ പവർ കാരണം തന്നെ മനുഷ്യരെല്ലാം അടിമകളാക്കുകയാണ് ചെയ്തത്. എല്ലാവരെയും കൊല്ലുകയും അടിമകളാക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ വിശുദ്ധന്മാരെ എല്ലാം കൊല്ലുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ മനുഷ്യരാണെങ്കിൽ ദൈവങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അവരാണെങ്കിൽ ബീസ്റ്റിൻ്റെ മാർക്ക്, ബീസ്റ്റിൻ്റെ ചിഹ്നമാണെങ്കിൽ അവരുടെ നെറ്റിയിലും റൈറ്റ് ഹാൻഡിലും കുത്താൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ജോൺ ആണെങ്കിൽ ഇവിടെ പറയുന്നത് പ്രേതോ ഭൂതോ പിശാചോ ഒന്നുമല്ല, ഒരു ബീസ്റ്റിനെ കുറിച്ചാണ്. ആരാണ് ഈ ബീസ്റ്റ്? നമ്മളിലെ പലരും ഒരു തരം കളി കളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ, ഇംഗ്ലീഷിലെ ആൽഫബറ്റിക്കൽ ഓർഡർ ആണെങ്കിൽ എയ്ക്ക് 1, B 2, C 3, D 4 അങ്ങനെ പോകുന്നു. അപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു വേർഡ് എടുക്കുമെന്ന് വെച്ചോ, ഞാനിപ്പം ഡാഡ് എന്ന് വേർഡ് എടുത്തു, അതിനകത്താണെങ്കിൽ ഡിക്ക് 4, A 1 പിന്നെ ഡി ഉണ്ട്, അതിന് 4. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 9. നമ്മളാണെങ്കിൽ ചിലപ്പോൾ 9 ആ നമ്പറിനെ നമ്മൾ ലക്കി നമ്പർ എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഒരാളുടെ പേരാണെങ്കിൽ കൂട്ടി നോക്കിയപ്പോൾ 666 എന്ന നമ്പറാണ് കിട്ടിയത്. അയാളുടെ പേര് നീറോ സീസർ എന്നാണ്. നമ്മളാണെങ്കിൽ ഇംഗ്ലീഷിലല്ല ഇത് ചെയ്തത്, ഹിബ്രു ലിപിയിലാണ്. ഹിബ്രുവിലാണെങ്കിൽ 666 എന്ന നമ്പർ കിട്ടിയത്. ഇംഗ്ലീഷിലൊക്കെ സാധാരണ നമ്പേഴ്സ് അല്ലേ ഉപയോഗിക്കുന്നത്, പക്ഷേ അവിടാണെങ്കിൽ സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. നീറോ സീസർ ക്രൂരനായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അന്തിക്രിസ്തു ആണ് എന്ന് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ നീറോ സീസർ ഭരിച്ചത് AD 60 മുതൽ 65 ആ കാലഘട്ടത്തിലാണ്. AD എന്ന് വെച്ചാൽ അന്നോഡമിനി. ഈ AD 60 മുതൽ 65 എന്ന റോമൻ എംപയറിലെ റൂളറായിരുന്നു നീറോ സീസർ. നീറോ സീസർ റോമൻ എംപയറിൻ്റെ റൂളറായിരിക്കുന്ന സമയത്താണ് ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് പെഗനിസം എന്ന മതത്തിലായിരുന്നു. അദ്ദേഹം പെഗനിസം അല്ലാതെ വേറൊരു മതം വരുന്നതും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ക്രിസ്ത്യാനികളെ വെറുക്കാൻ തുടങ്ങി. അവരെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. അവരാണെങ്കിൽ ഒന്ന് കണ്ട അപ്പോൾ തന്നെ ശിക്ഷിക്കും, അങ്ങനെ പലതരം ശിക്ഷകൾ. അവരെയൊക്കെ ചുട്ടുകൊല്ലുക, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ വെച്ചാണെങ്കിൽ അവരെയൊക്കെ തൂക്കിക്കൊല്ലുക, അങ്ങനെ കുറേ തരം ശിക്ഷകളായിരുന്നു അവർക്ക് വിധിച്ചിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ക്രിസ്ത്യാനികൾ വിചാരിച്ചിരുന്നത് 666 എന്ന നമ്പർ ഉദ്ദേശിക്കുന്നത് നീറോ സീസറിനെയാണ്. നീറോ സീസറാണ് ആ അന്തിക്രിസ്തു, മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ആ വ്യക്തി നീറോ സീസറാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് 30 വയസ്സിൽ അദ്ദേഹം മരിച്ചിരുന്നു. അപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി നീറോ സീസറല്ല ആ അന്തിക്രിസ്തു, ഭാവിയിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരാളായിരിക്കും ആ അന്തിക്രിസ്തു എന്ന്. അതിനുശേഷം ഒരു അന്തിക്രിസ്തു വന്നു, അലിസ്റ്റർ ക്രൗളി. തെരേമ എന്ന മതത്തിൻ്റെ ഉപജ്ഞാതാവായ അലിസ്റ്റർ ക്രൗളി
ഒരു വൃത്തികെട്ട ആളാണ് എന്നാണ് പലരും പറയുന്നത്. കുഞ്ഞിലെ തന്നെ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ദൈവഭക്തി ആ അലിസ്റ്റർ ക്രൗളിക്ക് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തലേമ എന്ന മതത്തിലേക്ക് വന്നത്. ഇദ്ദേഹം ഒരു വളരെ വൃത്തികെട്ട ആളായതുകൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞത് ഇദ്ദേഹമാണ് ആ ആന്റിക്രിസ്തു. അതുകൊണ്ട് തന്നെ അലിസ്റ്റർ ക്രൗളി എന്ന പേരിൽ തന്നെ സാത്താൻ്റെ സിമ്പിൾസും 666 എന്ന നമ്പറൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് അലിസ്റ്റർ ക്രൗളിയാ ആന്റിക്രിസ്തു എന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ആളുകൾ ആന്റിക്രിസ്തു ആണെന്നൊക്കെ പറയാൻ തുടങ്ങി. അതിൽ നീറോ സിസ്റ്റർ വരും, അലിസ്റ്റർ ക്രൗളി വരും, അതുമല്ല ഹിറ്റ്ലറൊക്കെ വരും. പക്ഷേ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇവരൊന്നുമല്ല ആന്റിക്രിസ്തു, ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒരാളാണ്. ഇതിന് അവർ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഇതിൽ ഒന്ന് എന്തെന്ന് വെച്ചാൽ ആന്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്തിക്രിസ്തു 7 വർഷമായിരിക്കും ഭരിക്കുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ നീറോ സീസറിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നീറോ സീസറാണെങ്കിൽ 13 വർഷമാണ് ഭരിച്ചത്. 2 എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമായിട്ടായിരിക്കും ഭരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നീറോ സീസറിൻ്റെ തന്നെ ആണെങ്കിൽ നീറോ സീസറാണെങ്കിൽ റോമൻ എംപയർ മാത്രമാണ് ഭരിച്ചത്. സോ ഇവരൊന്നും അല്ല ആന്റിക്രിസ്തു, ഭാവി വരാനിരിക്കുന്ന ഒരാളാണ് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ക്രിസ്ത്യാനികൾ ആന്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ മുസ്ലിംസ് ഡജ്ജാൽ എന്നാണ് പറയുന്നത്. മനുഷ്യരാശിക്ക് വിപത്ത് വരുത്തുന്ന ഒരാൾ അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വിപത്ത് വരുത്തുന്ന ഒരു കൂട്ടത്തിനെയാണ് ഡജ്ജാൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഡജ്ജാലിന് ഒറ്റ കണ്ണായിരിക്കും, ഒറ്റ കണ്ണ് ഡജ്ജാൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് സംഭവം. ഈ 666 എന്ന നമ്പറിന് ഇലൂമിനാറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾ ട്രിക്വേട്ര എന്ന സിമ്പിളിലേക്ക് പോകേണ്ടി വരും. അതിനു മുമ്പ് ഇലൂമിനാറ്റി എന്തെന്ന് വെച്ചാൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം, അതുമല്ല അന്ധമായ മതവിശ്വാസത്തിന് എതിരെ നിൽക്കുന്ന ഒരു കൂട്ടവും കൂടെയാണ് ഇലൂമിനാറ്റി എന്ന് പറയുന്നത്. ഈ ട്രിക്വേട്ര നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതാണെങ്കിൽ 3 ഇല പോലത്തെ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു തരം മൂർച്ച ഉള്ള ഒരു സംഭവം. ഇതാണെങ്കിൽ ഒരു സംഭവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. ഇതാണ് സൂചിപ്പിക്കുന്നത്. പലരും പറയുന്നത് ട്രിക്വേട്ര എന്നത് നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന, നെഗറ്റീവ് ഒന്നുമില്ലാത്ത ഒരു നല്ല സിമ്പിളാണെന്നാണ്. പക്ഷേ ഹെർമിനോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ ബൈബിൾ പോലത്തെ ടെക്സ്റ്റുകളാണെങ്കിൽ ഡീകോഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളെയാണ് ഹെർമിനോട്ടിക്സ് എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇതിന് പോസിറ്റീവ് അർത്ഥമല്ല, ഇതിനൊരു നെഗറ്റീവ് അർത്ഥമാണെന്നാണ്. ഇതാണെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതുമല്ല ഹെർമിനോട്ടിക്സ് ആണെങ്കിൽ വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. ആ സിമ്പിളാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ പറ്റുമായിരിക്കും. 666 അതിൽ തന്നെ ആ 666 എന്ന നമ്പറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വിശ്വസിക്കുന്നത് ഈ ട്രിക്വേട്ര ആണെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിന് തുല്യമായിട്ടുള്ള ഇതാണ്. അതുമല്ല ഈ ട്രിക്വേട്ര എന്ന സിമ്പിൾ വന്നിരിക്കുന്നത് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ അവസാനത്തെ ബുക്കായത് ബുക്ക് ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. ഈ ട്രിക്വേട്രയും 666 എന്ന നമ്പറും ഒരേ ബുക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ 666 ആൻറ്റി ക്രൈസ്റ്റ് ആണെന്നും ഈ ട്രിക്വേട്ര ഒരു നെഗറ്റീവ് അർത്ഥം നൽകുന്ന ഒരു സിമ്പിളാണോ എന്നാണ് പറയുന്നത്. ഇനി 666 ഇലൂമിനാറ്റി ആയിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ ആ ട്രിക്വേട്ര ഒന്നുകൂടെ നോക്കിയാൽ നമുക്കൊരു സംഭവം കാണാൻ പറ്റും, ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. അതുമല്ല ഒന്നുകൂടെ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ നമുക്കാണെങ്കിൽ ഒരു കണ്ണും കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇലൂമിനാറ്റിയുടെ സിമ്പിളായ ദ ഹോൾ സീയിങ് ഐ അല്ലെങ്കിൽ എല്ലാം കാണുന്ന കണ്ണ് എന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ 666 ഇവരുടെ നമ്പറാണെന്നും ഇലൂമിനാറ്റിയാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നതെന്നും ഇവരുപയോഗിക്കുന്ന സംഭവങ്ങളിലൊക്കെ ഈ 666 എന്ന നമ്പർ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇവരുപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ 666 എന്ന നമ്പർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൂസിഫർ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ഇറങ്ങി വരുന്ന കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ നമുക്ക് 666 എന്ന നമ്പർ കാണുമായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇവർ ഇലൂമിനാറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ 666 എന്ന നമ്പറിനെ പേടിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഹെക്സക്കോസിയോ ഹെക്സക്കൊണ്ടോ ഹെക്സോഫോബിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ നോക്കിയാലും 666 അതേപോലെ അങ്ങനത്തെ അവസ്ഥേനാണ് ഹെക്സക്കോസിയോ ഹെക്സക്കൊണ്ടോ ഹെക്സോഫോബിയ എന്ന് പറയുന്നത്. ഇതേപോലെ കുറേ നമ്പേഴ്സിനെ പേടിക്കുന്ന അവസ്ഥകളുണ്ട്. ഉദാഹരണത്തിന് ട്രിസ്കഡക്കോഫോബിയ, 13 എന്ന നമ്പറിനെ പേടിക്കുന്ന അവസ്ഥയാണ് ട്രിസ്കഡക്കോഫോബിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 13 എന്ന നമ്പർ എന്തുകൊണ്ടാണ് അൺലക്കി എന്നറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ എൻ സ്ക്രീനിലിടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 7 പേടിയെങ്കിൽ ഹെപ്റ്റാഫോബിയ എന്നാണ്, അതേപോലെ 8 ഒക്ടോഫോബിയ, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ വീഡിയോയുടെ ഉദ്ദേശമാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞാനും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.